വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. സി പി എം വെള്ളാങ്ങലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ ചന്ദ്രിക ശിവരാമൻ അധ്യക്ഷയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ്, മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ രതീഷ്, കെ വി ഉണ്ണികൃഷ്ണൻ, നക്കര ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ, ഷാജി അറ്റാശേരി എന്നിവർ പ്രസംഗിച്ചു. സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കൊടകര പുത്തുക്കാവ് സോക്കർ സിറ്റിയും നടത്തിയ ടൂർണമെന്റ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗവും പുതുക്കാട് എം എൽ എയുമായ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ സി ജെയിംസ്, സി എം ബബീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇക്കാനൂപ്, അമ്പിളി സോമൻ, ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ വിഷ്ണു എന്നിവർ സന്നിഹിതരായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ നടത്തുന്ന ധർണയുടെ ഭാഗമായി സി പി ഐ ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന പൊതുയോഗം ആളൂർ സെന്ററിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ സെക്രട്ടറി ടി സി അർജുനൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ പി മണി, വൈസ് ക്യാപ്റ്റൻ അനിത രാധാകൃഷ്ണൻ, ഡയറക്ടർ എൻ കെ ഉദയപ്രകാശ്, സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ ശ്രീകുമാർ, സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എം പി ലത്തീഫ്, കെ കെ ശിവൻ, ടി വി ബിപിൻ, മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം വെള്ളാങ്ങലൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ ഏരിയ ട്രഷറർ ഷാജി നക്കര ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പ് ഫെയർകൾ ത്വരിതപ്പെടുത്തി യൂണിറ്റ് സമ്മേളനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കൺവെൻഷനിൽ ഷമ്മി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കെ എ ധർമ്മപാലൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുട്ടിപ്പറമ്പിൽ, എം ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രികയുടെ പ്രകാശനം ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് നടന്നു. പെരുവനംകുട്ടമാലാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ, പൂരം പത്രിക കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാറും നൽകി പ്രകാശനം നിർവഹിച്ചു. മല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ്, മെമ്പർ കെ രവീന്ദ്രനാഥ്, ബ്ലോക്ക് അംഗം വിശ്വൻ ചക്കോത്ത്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ എ കുമാരൻ, പെരുവനം ആറാട്ടുപുഴ പൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, പെരുവനം സതീശന്മാരാർ, പഴുവിൽ രഘുകുമാരാർ, കുമ്മനത്ത് രാമൻകുട്ടി നായർ, കുമ്മനത്ത് നന്ദനൻ, ദേവസ്വം ഓഫീസർ നന്ദകുമാർ, വിവിധ ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികൾ, ഭക്തർ, ദേശക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് പുറാണ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസമിന്റെ അമ്പുതനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിൽസൺ മൂക്കനാമ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ കമന്റ് മാടമന സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോഷി കല്ലേലി തിരുനാൾ സന്ദേശം നൽകി. ഉച്ചയ്ക്ക് ശേഷമുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും നടന്നു. വിവിധ നിരവധി വിശ്വാസികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങുകളിൽ പങ്കെടുത്തു. എയ്ഡഡ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് പട്ടികജാതി വർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന പ്രവൃത്തി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പി പി അനിൽ, സി എ ബാബു, സുനിൽ പെരിങ്ങല എന്നിവർ സംസാരിച്ചു. പുലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സഹകരണ സംരക്ഷണ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ കെ അബീദലി, എം ജു ഷിനിജ, ജോസ് കുരിശിങ്കൽ, സി കെ രാമനാഥൻ, ഹണി പീതാംബരൻ എന്നിവർ സംസാരിച്ചു. മുസ്താഖ് അലി അധ്യക്ഷനായിരുന്നു. മേത്ര ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം വക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ ശിലാസ്ഥാപന സമർപ്പണം നടന്നു. നിയ സുരേഷ്, ദേവനന്ദ, ഹരിദാസ് എന്നീ കുട്ടികളുടെ സോപാന സങ്കേതത്തോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. ക്ഷേത്രാചാര്യൻ സി കെ നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചെമ്മാലിൽ ബിജു ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, കൗൺസിലർമാരായ രമാദേവി, സ്മിതാനന്ദൻ, ജ്യോതിലക്ഷ്മി, സമാജം വൈസ് പ്രസിഡന്റ് ടി പി ബാലൻ, ട്രഷറർ മണിക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. സി പി ഐ എം 22-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീട് എന്ന തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ്. വെള്ളാങ്ങലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് 19-ാം വാർഡ് മെമ്പർ സിൽജ ശ്രീനിവാസന്റെ കുടുംബത്തിനാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ്, ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ്, സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ചന്ദ്രിക ശിവരാമൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ആശങ്കയുയർത്തി തൃശൂരിൽ കോവിഡ് ബാധ. ടി പി ആർ 30 കടന്നു. ഇന്ന് 1700 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കൂടാതെ കോവിഡ് ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 375 പേരും വീട്ടുനിരീക്ഷണത്തിലുള്ള 8462 പേരും ചേർന്ന്
ആകെ 10,537 പേരാണ് ജില്ലയിലാകെ രോഗബാധിതരായിട്ടുള്ളത്. 276 പേരാണ് ഇന്ന് രോഗമുക്തരായത്. 5,630 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്കെടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30.20%. നിയമങ്ങളുടെ പഴുതുപയോഗിച്ച് സ്ത്രീകളെ അടിമകളാക്കാനുള്ള ശ്രമം ഇന്നും നടക്കുന്നുണ്ടെന്ന് മന്ത്രി CPM ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ചാലക്കുടി ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സ്ത്രീ സമത്വ മാറ്റങ്ങൾ എവിടെ തുടങ്ങണം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ 2 മിനിറ്റിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. 70% സ്ത്രീകളും ഗാർഹിക പീഡനത്തിന്റെ ഇരകളാണ്. സ്ത്രീ സൗഹാർദ്ദ സമൂഹം എവിടെയുമില്ല. അധികാര ശ്രേണികളിൽ സ്ത്രീ പങ്കാളിത്തം കുറവാണ്. സ്ത്രീകൾക്ക് വീടുകളിൽ പോലും അധികാരമില്ല. ആൺ പെൺകുട്ടികളെ വളർത്തുന്ന പ്രക്രിയയിൽ പോലും 2 തരത്തിലുള്ള സമീപനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് അധ്യക്ഷയായി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് PK ഗിരിജാവല്ലഭൻ, BD ദേവസി, ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, അഡ്വക്കേറ്റ് PM മാതിര, ഉഷാ പ്രഭകുമാർ എന്നിവർ സംസാരിച്ചു. നവോത്ഥാന സമരങ്ങൾ വിജയക്കൊടി പാറിച്ച മലയാള മണ്ണിൽ ഭിന്നതയുടെ കരിങ്കൊടികൾ ഉയർന്നു പറക്കാൻ ആരംഭിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം ബേബി ജോൺ പറഞ്ഞു. ഇത് ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാമൂഹ്യ നവോത്ഥാനത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഇരിങ്ങാലക്കുള നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബേബി ജോൺ. സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ അധ്യക്ഷനായിരുന്നു. സെമിനാറിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ, MN വിനയകുമാർ, ഏരിയ സെക്രട്ടറി VA മനോജ്, ഉല്ലാസ് കളക്കാട്ട് എന്നിവർ സംസാരിച്ചു.